കാൽനൂറ്റാണ്ട് കാലത്തെ തീവ്ര ഹൈന്ദവവൽക്കരണവും ഫാസിസവും കൈകോർത്തുള്ള നീക്കം രാജ്യത്ത് ഇടതുപക്ഷത്തിന്റെ ഇടപെടൽ ശേഷി കുറച്ചെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A.V.ജയരാഘവൻ. പെരിന്തൽമണ്ണയിൽ നടന്ന EMSന്റെ ലോകം ദേശീയ സെമിനാറിൽ ദേശീയ രാഷ്ട്രീയം EMSന് ശേഷം എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു A.V.ജയരാഘവൻ. ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളെ വിശകലനം ചെയ്ത് മുന്നോട്ടു പോകുമെന്നും A.V.ജയരാഘവൻ പറഞ്ഞു. EMSന് ശേഷം കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി ഹൈന്ദവൽക്കരണത്തിൻ്റെയും ഫാസിസത്തിൻ്റെയും കൈകോർത്തുള്ള പ്രവർത്തനങ്ങൾ കാരണം രാജ്യത്തെ ഇടതുപക്ഷ ഇടപെടലിൻ്റെ സ്വാധീനശേഷി കുറച്ചെന്ന് CPM പോളിറ്റി ബ്യൂറോ അംഗം A.V.ജയരാഘവൻ അഭിപ്രായപ്പെട്ടു. ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ തുടർഭരണത്തിലെത്താൻ കഴിയും വിധം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചത് ചെറിയ കാര്യമല്ലെന്നും A.V.ജയരാഘവൻ പറഞ്ഞു. വലിയ ഇടിവ് നമ്മുടെ ഇടതുപക്ഷ സാന്നിധ്യത്തിന് പാർലമെൻ്ററി രംഗത്ത് വന്ന് ചേർന്നിരിക്കുകയാണ്. വളർച്ചയുടെ ഒരു കാലഘട്ടം തന്നെ കാണാനിരിക്കുന്നു. പക്ഷേ വളരെ ഗുണകരമായ ഒരു കാര്യം ഈ ചരിത്ര നമ്മളെ സംബന്ധിച്ച് പിന്നോക്കാവസ്ഥയിൽ സംഭവിക്കില്ല. അത് കേരളത്തിൽ തുടർച്ചയായി ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിലേക്ക് വന്നു എന്നത് അതിനെ നമ്മൾ ചുരുക്കി കാണുന്നില്ല. ഈ EMSന്റെ കാലത്ത് ഒരിക്കലും നമുക്ക് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാവുന്നില്ല. തെരഞ്ഞെടുപ്പിൽ നല്ല നല്ല നേട്ടങ്ങളും വളർച്ചയും ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാമത്തെ EMS ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു. വീണ്ടും തെരഞ്ഞെടുപ്പിടുന്നപ്പോ എല്ലാ കമ്മ്യൂണിസ്റ്റും ഇതിന് ഒന്നിച്ചു തോറ്റു. പിന്നെ പല സന്ദർഭങ്ങളിലും ജയിക്കുകയും തീർക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. തുടർച്ചയായിട്ടുള്ള ഒരു ഭരണം ഇടതുപക്ഷത്തിന് കിട്ടിയില്ല. എന്നാൽ ഏറ്റവും വലിയൊരു ഈ നമ്മുടെ ഈ തളർച്ചകൾക്കിടയിൽ വലിയ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച ഘടകമാണ് കേരളത്തിൽ വീണ്ടും ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് തുടർച്ചയായി അധികാരത്തിലേക്ക് വന്നു എന്നുള്ളത്. അത് ചെറുതായി കണ്ടത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ വലിയ തോതിൽ വലതുപക്ഷവൽക്കരിച്ച ഇന്ത്യയിൽ തീവ്ര ഹിന്ദുത്വ ശക്തികൾക്ക് മേധാശക്തി കിട്ടിയ ഇന്ത്യയിലാണ് നമുക്ക് ആ മുന്നേറ്റം ഉണ്ടാക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും വർഗീയത പറഞ്ഞും അതിന് കഴിയാത്തിടത്ത് അവിടുത്തെ സ്വാധീനശക്തിയോട് സൗഹൃദം നടിച്ചുമാണ് BJP ഈ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ ഒരു പരിധിവരെ ഇന്ത്യൻ ജനത അതിനെ പ്രതിരോധിച്ചു എന്നത് ആശാവഹമാണ്. ഇടതുപക്ഷത്തിൻ്റെയും കൂടി ഇടപെടലുകളിലൂടെ വളർന്നു വന്ന ദേശീയ സമരങ്ങളും അതിന് കാരണമായിട്ടുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ മതതീവ്രവാദത്തെ ശക്തമായി എതിർക്കാൻ മുന്നിൽ നിന്നത് ഇടതുപക്ഷമാണ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ പറയാൻ കഴിയുമെന്നും A.V.ജയരാഘവൻ അഭിപ്രായപ്പെട്ടു. BJP ജയിച്ചാലും ഇടതുപക്ഷം ദുർബലപ്പെട്ടു കാണണം എന്ന ആശയഗതിയെ മുറിച്ചു കടക്കുക തന്നെ ചെയ്യുമെന്നും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളെ വിശകലനം ചെയ്ത് നമ്മൾ മുന്നോട്ടു പോകുമെന്നും A.V.ജയരാഘവൻ വ്യക്തമാക്കി. മുതിർന്ന CPM നേതാവ് PP വാസുദേവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. VP അനിൽ, സി ദിവാകരൻ എന്നിവർ പ്രസംഗിച്ചു. CS സുജാത, ഡോക്ടർ K.N. ഗണേശ്, KT കുഞ്ഞിക്കണ്ണൻ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. കേരളം EMSന് ശേഷം എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. ഇത് സാധ്യമായ കമ്മ്യൂണിസം അല്ലെങ്കിൽ ഇതെന്താ? അത്തരത്തിലൊരു സാധ്യമായ കമ്മ്യൂണിസം ഈ ഫെഡറൽ സംവിധാനത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ മുതലാളിത്ത വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമ്മൾ ചെറിയ അന്നത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോലെന്ത ഇങ്ങനൊരു കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ ജനകീയ ആസൂത്രണം സംഘടിപ്പിക്കുമ്പോൾ ഏതാണ്ട് ഇതുപോലെ ദസീലിലും പോർട്ടോലഗ്രയിലും മറ്റും അധികാരം കേന്ദ്രത്തിലെ പരീക്ഷണം നടക്കുന്ന നമുക്കറിയത്തില്ല. PK സൈനബ സെമിനാറിൽ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ സി രവീന്ദ്രനാഥ്, ജേക്സി തോമസ്, അജിത് കൊളാടി, പ്രൊഫസർ MM നാരായണൻ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. VP സക്കറിയ, K.ശ്യാംപ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. രണ്ട് ദിവസങ്ങളിലായി 5 സെമിനാറുകളാണ് 27th EMSന്റെ ലോകം ദേശീയ സെമിനാറിന്റെ ഭാഗമായി നടന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.